सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते परदेवते श्रीपति गौरीपति गुरु गुह विनुते विधियुवते श्री सरस्वती नमोस्तुते परदेवते श्रीपति गौरीपति गुरु गुह विनुते विधियुवते श्री सरस्वती नमोस्तुते എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ നൃത്ത പഠനം പോലെ തന്നെ ഓൺലൈൻ ശാസ്ത്രീയ സംഗീത പഠന ക്ലാസ് കൂടി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ദൈവപ്രീതിക്ക് വേണ്ടി ആദിമ മനുഷ്യൻ ചെയ്തു വന്നിട്ടുള്ള പൂജാ കർമാദികളുടെ പശ്ചാത്തലത്തിലാണ് ആദിമ സംഗീതം അഭിവൃദ്ധി പ്രാപിച്ചത്. ഭാരതത്തിൽ സംഗീതത്തിൻ്റെ ആരംഭകാലം വേദകാലഘട്ടമാണ് എന്നാണ് പറയപ്പെടുന്നത്. പുരന്ധരദാസരാണ് സംഗീത പിതാമഹൻ. സംഗീതത്തിൻ്റെ ത്രിമൂർത്തികൾ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ ഇവരാണ്. ആദ്യമായി സംഗീതം അഭ്യസിക്കുന്നതിന് മുൻപായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. സംഗീതം മാനസിക ആരോഗ്യത്തിനും രോഗശാന്തിക്കും ഒരു ഉത്തമ ഔഷധമാണ്. ആദ്യം തന്നെ നമ്മൾ സംഗീതം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ, ശ്രദ്ധ വർദ്ധിക്കുന്നു, ശ്രദ്ധയുടെ ആ നില വർദ്ധിക്കുന്നു. അതുപോലെ നമ്മുടെ ബ്രത്ത് കൺട്രോൾ, നമ്മുടെ ശ്വാസ ക്രമീകരണം സാധ്യമാകുന്നു. അതുപോലെ തന്നെ ശ്രുതിയിലുള്ള ജ്ഞാനം, താളജ്ഞാനം ഇവയെല്ലാം വർദ്ധിക്കുന്നു. നമ്മൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുമ്പോൾ ചമ്രം പടിഞ്ഞു വേണം ഇരിക്കുവാൻ. നമ്മുടെ നടു നിവർത്തി, ആ ഒരു പ്രത്യേക രീതിയിലിരുന്ന് വേണം പഠിക്കുവാൻ. ഏത് കലകളെ പോലെ തന്നെയും സംഗീത പഠനത്തിനും അതിൻ്റെതായ മേന്മകൾ ധാരാളമാണ്. സംഗീത അംശങ്ങളെക്കുറിച്ച്, അതായത് ശ്രുതി, താളം, ഭാവം ഇവയെക്കുറിച്ചെല്ലാം ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കട്ടെ. സംഗീത പഠനം നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്ന രാഗം മായാ മാളവ ഗൗളം. ആദ്യ താളത്തിലാണ് നമ്മൾ ആദ്യമായി സംഗീതം പഠിച്ച് തുടങ്ങുന്നത്. ഓരോ സ്വരത്തിൻ്റെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഓരോ സ്വരം പാടുമ്പോഴും നമ്മൾ കയ്യിൽ താളമിടുന്നു. ആ പാട്ടിനൊപ്പം തന്നെ താളമിടുമ്പോഴും നമ്മുടെ ശ്രദ്ധയുടെ നിലവാരം വളരെയധികം ഉയരുകയാണ്. നമുക്ക് ആദ്യമായി താളം കയ്യിൽ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് പഠിക്കാം. വലത് കൈകൊണ്ട് വലത് തുടയിൽ അടിച്ചാണ് താളം ഇടുന്നത്. ആദ്യം അടിക്കുക, പിന്നീട് ചെറിയ വിരൽ, രണ്ടാമത്തേത് മോതിര വിരൽ, മൂന്നാമത്തേത് നടുവിരൽ. അതിനുശേഷം അടിക്കുക, കൈ മലർത്തിയടിക്കുക. കൈ മലർത്തിയടിക്കുന്നതിന് വീച്ച് എന്ന് പറയുന്നു, വീച്ച്. പിന്നീട് ഒന്നുകൂടി കൈ അടിക്കുക, കൈ മലർത്തിയടിക്കുക. അടി, ഒന്ന് രണ്ട് മൂന്ന്, അടി വീച്ച്, അടി വീച്ച്. നമുക്കൊരു പ്രാവശ്യം കൂടി നോക്കാം. അടി, ഒന്ന് രണ്ട് മൂന്ന്, അടി വീച്ച്, അടി വീച്ച്.
ശ്രുതിയെപ്പറ്റി ഞാൻ മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. മെയിൽ ശ്രുതിയെക്കുറിച്ചും ഫീമെയിൽ ശ്രുതിയെക്കുറിച്ചും മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ആറ് ശ്രുതിക്കാണ്. ആറ് എന്ന് പറഞ്ഞാൽ ശ്രുതി ബോക്സിൽ എ എന്നായിരിക്കും കാണുന്നത്. നല്ലത് നോട്ട്ബുക്ക് വാങ്ങിച്ച് അതിനകത്ത് ഇതുപോലെ എഴുതിയെടുത്ത് പഠിക്കുന്നതാണ്. ഒന്നാം കാലത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. ആദ്യം രണ്ട് ബാർ ഇട്ടിരിക്കുന്നു, അതിന് ഡബിൾ ബാർ എന്ന് പറയുന്നു. അത് തുടക്കത്തിലും താളത്തിൻ്റെ അവസാനത്തിലുമാണ് ഈ ഡബിൾ ബാർ ഇടുന്നത്. സൈഡ് മുകളിൽ ഇൻറ്റു എന്ന ചിഹ്നം അടിക്കുക എന്നുള്ളതിൻ്റെ സിമ്പലാണ് ഇൻറ്റു. ഒന്നും നിട്ടിരിക്കുന്നത് ഒന്നാമത്തെ വിരല്, രണ്ട് നിട്ടിരിക്കുന്നത് മോതിര വിരല്, മൂന്ന് നിട്ടിരിക്കുന്നത് നടുവിരൽ. അതിനുശേഷം പിന്നെയും ഇൻറ്റു കണ്ടു, ആ സ്ഥലത്ത് നമ്മൾ അടിക്കണം. റൈറ്റ് കണ്ടാൽ അത് വീച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീച്ച്, കയ്യെ മലർത്തിയടിക്കുക. പിന്നെയും ഇൻറ്റു കണ്ടാൽ നമ്മൾ അടിക്കുക. റൈറ്റ് സിമ്പിൾ കണ്ടാൽ നമ്മൾ കൈ മലർത്തിയടിക്കുക, വീച്ച് എന്നുള്ള അർത്ഥത്തിൽ. ഇത്രയുമാണ് ഒരു താളവട്ടം. ആ താളവട്ടം തുടങ്ങുമ്പോഴും തീരുമ്പോഴുമാണ് നമ്മൾ ഡബിൾ ബാർ ഇടുന്നത്. മായാമാളവ ഗൗളരാഗം പതിനഞ്ചാമത് മേളകർത്താരാഗമാണ്. ഞാൻ ഓരോ സ്വരങ്ങളും പാടാം, അത് നിങ്ങൾ ഏറ്റുപാടുവാൻ ശ്രമിക്കുക. നമ്മൾ സംഗീത പഠനത്തിന് തൊട്ട് മുൻപും ശേഷവും സ പ സ പാടും. അത് ശ്രുതി പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ ശ്രുതിയിൽ കറക്റ്റ് നമ്മുടെ സ്വരം ലയിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പാടുന്നത്. നമുക്ക് ഓരോ സ്വരങ്ങളായി സപ്തസ്വരങ്ങൾ നമുക്ക് പഠിക്കാം. ഓരോ സ്വരവും പാടിത്തരുന്നതനുസരിച്ച് നിങ്ങൾ അത് ഏറ്റു പാടുക. സ പാടുമ്പോൾ ഏറ്റവും താഴ്ത്ത് പാടേണ്ടതാണ്. സ താഴ്ത്തി പാടുക. സായോട് തൊട്ടടുത്ത്, സായോട് ചേർന്ന് തന്നെ രീ പാടുക. അല്പം കൂടി ഉയർത്തി ഗാ പാട്. അല്പം കൂടി പൊക്കിപ്പാട്. ഒരിക്കൽ കൂടി പാടി നോക്കാം. സാ
ഇനി നമുക്ക് ഇത് താളമിട്ട് ഒന്ന് പാടി നോക്കാം. സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സ എന്നാൽ ഷഡ്ജം, രി എന്നാൽ ഋഷഭം, ഋഷഭത്തിന് ഋഷഭം യറു ഋഷഭം എന്നും പറഞ്ഞു വരുന്നു. ഗയ്ക്ക് ഗാന്ധാരം, മ എന്നാൽ മധ്യമം, പ എന്നാൽ പഞ്ചമം, ധ എന്നാൽ ധൈവതം, നീ എന്നാൽ നിഷാദം. ഇതാണ് ഏഴ് സ്വരങ്ങൾ. ഈ ഏഴ് സ്വരങ്ങൾ കൊരുത്ത ഒരു മാലയാണ് സംഗീതം. സപ്തസ്വരങ്ങളിൽ ഒന്നാം കാലമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. പഠിച്ച ഈ പാഠത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.